പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം വിഷ്വൽസ് ഒക്കെ നിങ്ങളെല്ലാവരും പ്രമുഖ ചാനലുകളിൽ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. ഞാനും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഈ മോഡിഫൈ ചെയ്ത വണ്ടികളും അത് മോഡിഫൈ ചെയ്യുന്ന ആളുകളുമാണല്ലോ ഏറ്റവും വലിയ ക്രിമിനൽസ്. ഇങ്ങനൊരു ഇലക്ഷൻ വരുമ്പോഴും അതിൻ്റെ കൊട്ടിക്കലാശം വരുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഈ മോഡിഫൈ ചെയ്ത കട്ട് ചെയ്ത വാഹനങ്ങളൊക്കെയാണ്. ജെ സി ബിന്റെ തുമ്പത്തൊക്കെ ആയിരുന്നു ചിലര് ഏത്. എന്നാണെങ്കിലും അതല്ല പറയാൻ വരുന്നത്. പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയ വണ്ണിന്റെ ഒരു പോസ്റ്റ് ഞാനിപ്പോ ശ്രദ്ധിച്ചു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കലാശക്കൊട്ട് വാർത്ത റിപ്പോർട്ടിങ്ങിനിടെ സി പി എം പ്രവർത്തകർ പാട്ടുപാടുന്ന ദൃശ്യം മീഡിയ വൺ ചിത്രീകരിച്ചിരുന്നു. ഇത് ടിവിയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ ഫേസ്ബുക്കിൽ മാത്രം ഇതിൻ്റെ തലക്കെട്ടിൽ RSS ഗണഗീതത്തിൻ്റെ താളത്തിൽ പാട്ടുപാടി എന്ന് ചേർത്താണ് പ്രസിദ്ധീകരിച്ചത്. ഇത് തെറ്റായ താരതമ്യമാണെന്ന് മനസ്സിലാക്കി ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ നീക്കം ചെയ്തു. ഈ തലക്കെട്ട് കൊണ്ടു കൊടുക്കാനിടയായതെങ്ങനെ എന്ന് ഗൗരവപൂർവം അന്വേഷിക്കുന്നു. പാട്ടുപാടി വോട്ട് പിടിക്കുന്നതിൻ്റെ ദൃശ്യത്തിൽ പ്രവർത്തകർ തലയിൽ കെട്ടിയ ചുവപ്പ് റിബണിന് നിറവ്യത്യാസം സംഭവിച്ചത് ബോധപൂർവം വരുത്തിയതാണെന്ന പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത് ഇത് വസ്തുതാവിരുദ്ധമാണ്. ദൃശ്യം ചിത്രീകരിച്ച ക്യാമറാമാൻ സംഭവിച്ച സാങ്കേതിക തകരാറ് മൂലമുണ്ടായ നിറവ്യത്യാസമാണ്. ജാഗ്രതയുണ്ടായിരിക്കണമെന്ന സന്ദേശം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. എഡിറ്റർ മീഡിയ വൺ. ഇതാണ് മീഡിയ വണ്ണിൻ്റെ പോസ്റ്റ്. ബൈ ദ വേ, ഫേസ്ബുക്കിലെ എഡിറ്റ് ഹിസ്റ്ററി മീഡിയ വണ്ണിൻ്റെത് ഞാനിവിടെ വെക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിത് ഫോർവേഡ് ചെയ്ത് കിട്ടി. ജയിക്കിന് വേണ്ടി പാട്ടുപാടി വോട്ട് ചോദിച്ച് പ്രവർത്തകർ എന്നായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് RSS ഗണഗീതത്തിൻ്റെ താളത്തിൽ ജയിക്കിന് വേണ്ടി പാട്ടുപാടി വോട്ട് ചോദിച്ച് പ്രവർത്തകർ എന്നാക്കി. വീണ്ടും അത് RSS രണഗീതത്തിൻ്റെ എന്നാക്കി, അതായത് ഗണഗീതത്തിൻ്റെ എന്ന് മാറ്റി രണഗീതത്തിൻ്റെ എന്നാക്കി. താളത്തിൽ ജയിക്കിന് വേണ്ടി പാട്ടുപാടി വോട്ട് ചോദിച്ച് പ്രവർത്തകർ എന്നാക്കി. പിന്നെ അത് മീഡിയ വൺ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ സംഗതി എന്താന്നുള്ളത് ഞാനിവിടെ വ്യക്തമായിട്ട് വയ്ക്കാം. ആദ്യം 24 ന്യൂസിൽ ഈ പാട്ടുപാടി വോട്ട് പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ വീഡിയോ 24 വന്നത് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഉയരുക മുട്ടികൾ ഉയരട്ടിനിയും ചോര തുടിക്കും കയ്യുകളെ, അലറുക അറബിക്കടലല പോലെ അവകാശങ്ങൾ നേടാനായി, അവകാശങ്ങൾ നേടാനായി. ഓക്കെ, അപ്പൊ ഇതാണ് സംഗതി. ഞാൻ എന്താണ് ആംഗ്യം കാണിക്കണതെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. എന്റെ ശ്രീ സ്നേഹജി വന്നിട്ട് ഇതിനിടയിൽ എന്ത് ചെയ്ത് എനിക്കിട്ട് നല്ല പണി വെച്ചിട്ട് പോയി. ഞാൻ ആരോ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ കാറിൽ എന്തായാലും ഇരുന്നിട്ടല്ല എപ്പോഴും വീഡിയോ ചെയ്യുന്നത്, കിടന്നിട്ട് ചെയ്യുന്നത്. ഞാൻ അതൊരു ഫ്ലോവില് പിടിച്ചു വരുമ്പോഴാണ് ഇവള് വന്നിട്ട് ഓളെ കയ്യും കാലും കാണിക്കല്. എന്താണെങ്കിലും അത് പോട്ടെ, ആ ഫ്ലോ പോയിട്ടില്ല, ഫ്ലോ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ കേട്ടതാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തകർ ജയിക്കിനു വേണ്ടി കൊട്ടിപ്പാടിയ പാട്ടും അവരുടെ ചുവന്ന തലക്കെട്ടും റിബണും കാര്യങ്ങളും. ഓക്കെ, ഇത് 24 ന്യൂസിൽ വന്നത്. ഇത് മീഡിയ വണ്ണിലേക്ക് വന്ന സമയത്ത് തലയിലെ കെട്ടിന്റെ കളർ ഒന്ന് മാറി. ഓക്കെ, ഓക്കെ, അങ്ങനെ തലക്കെട്ടിന്റെ കളറൊന്ന് മാറി, അവര് ചാടിക്കളിച്ചു. അപ്പൊ ലൈക്ക് മീഡിയ വൺ മാത്രം കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇതൊന്ന് നോക്ക്. ഓക്കെ, 24 ന്യൂസ് നിങ്ങൾ കാണാറില്ല, അല്ലെങ്കിൽ വേറെ ന്യൂസ് ചാനൽ നിങ്ങൾ കാണാറില്ല. നിങ്ങൾ മീഡിയ വൺ കാണുന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ ഈ RSS ഗണഗീതത്തിന്റെ എന്ന് പറഞ്ഞ തലക്കെട്ടും ഇവരുടെ ഈ ഒരു അപ്പിയറൻസ്, തലയിൽ ഈ ഒരു കാവിക്കളർ റിബൺ കെട്ടിയ ഒരു അപ്പിയറൻസും കൂടി ആവുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക? ഷടാ, എന്നാലും കമ്മ്യൂണിസ്റ്റുകാർ ഇതെന്ത് പരിപാടി കാണിച്ചത്, RSS കാരെ സാധനം അഡാപ്റ്റ് ചെയ്തിട്ട് എന്നുള്ളത് നിങ്ങൾ തോന്നും.
നിങ്ങൾക്ക് തോന്നും ഇതെന്താ സംഭവിച്ചെന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ പറയാം. ഓക്കെ, ക്യാമറാമാൻ വിഷ്വൽസ് എടുത്തു. ടെക്നിക്കൽ ഇഷ്യൂ ക്യാമറാമാൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതാണെങ്കിൽ, ഓക്കെ, ഈ ക്യാമറയിൽ കളർ ഗ്രേഡ്, കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ക്ലാരിറ്റി കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക്, മീഡിയയ്ക്ക് ലൈവ് കവറേജിന് വേണ്ടി ഏതാ ക്യാമറ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. അതിൻ്റെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. മേ ബി അങ്ങനൊരു ടെക്നിക്കൽ തകരാറ്, ചിലപ്പോൾ അയാൾ കുറച്ച് എക്സ്പ്ലോഷർ കൂട്ടിയ സമയത്ത് ഈ ഹ്യൂ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, ഈ കളർ മാറ്റുന്ന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചതായിരിക്കാം. മേ ബി ഞാൻ മേ ബിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ക്യാമറാമാൻ സാധനം എടുത്തു, നേരെ എഡിറ്റിംഗ് ഡെസ്കിലേക്ക് കൊടുത്തു. എഡിറ്റിംഗ് ഡെസ്കിലുള്ള ആൾ കുറച്ചൊന്ന് മോടി പിടിപ്പിച്ചിട്ട് ഇതൊന്ന് കുറച്ച് കളറാക്കാന്ന് പറഞ്ഞിട്ട് സംഗതി കളറാക്കി ആദ്യം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നെ അവൻ ഇവർ ശ്രദ്ധിച്ചത് കമന്റ് ബോക്സിൽ ആരെങ്കിലും കമന്റ് വന്നിട്ടുണ്ടോ, ഇതെന്താണോ തലയ്ക്കെട്ട് ഇങ്ങനെ കാവിക്കളർ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, ഒന്നൊരു പഞ്ചിന് ആ ഇന്ന കൊള്ളാലോ, ഇന്നത് RSS കിണക്കി ഇതെന്ന് പറഞ്ഞിട്ടൊന്ന് തള്ളിയാലോ എന്ന് വിചാരിച്ച് തള്ളി വിട്ടതായിരിക്കാം. മേ ബി. ഓക്കെ, എന്താണെങ്കിലും മീഡിയ വണ്ണിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ആയിട്ട് അവർക്ക് തെറ്റ് പറ്റി, അവരത് ഡിലീറ്റ് ചെയ്തു, അവർ അന്വേഷിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്താ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് അറിയണം. കാരണം ഇത് എഡിറ്ററാണോ അതോ ക്യാമറാമാൻ ആണോ, ആരുടെ ഭാഗത്തുനിന്നാണ് ഈ ഒരു ബ്ലണ്ടർ സംഭവിച്ചതെന്നുള്ളത് എന്താ. സി, ഇതെന്താണെന്നറിയോ, ഞാൻ ഇതിന് മുമ്പ് ഒരു കോണ്ടന്റ് ചെയ്ത സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ ഇലക്ഷനും കാര്യങ്ങളും വരുന്ന സമയത്ത് ഏറ്റവും വലിയ മാനിപ്പുലേഷൻസ് നമ്മൾ കാണാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഓക്കെ, അത് മീഡിയയുടെ ഭാഗത്തുനിന്ന്, 24/7 സാറ്റലൈറ്റ് ചാനലുകളുടെ ഭാഗത്ത് മുതൽ ഇങ്ങോട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഭാഗത്ത് വരെ ഈ തരത്തിലുള്ള ഒരു ലൈക്ക് ഒരു ക്യാമ്പയിൻ, ഒരു പെയ്ഡ് മാനിപ്പുലേഷൻസ് നമുക്ക് കാണാൻ പറ്റും. സൈബർ അറ്റാക്കുകൾ, ഇതേപോലുള്ള മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ, AI ഉപയോഗിച്ച് മോർഫ് ചെയ്ത വീഡിയോസും ഫോട്ടോസും വരെ നാളെ ഒരാളെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ, ഒരു പാർട്ടി വേറൊരു പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മാതിരി കളികളൊക്കെ കളിക്കും. ഓക്കെ, ഇനി അങ്ങനെ നടന്നൊരു കളിയുടെ ഭാഗമായിട്ടാണോ ഈ പരിപാടി? കാരണം ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഈ സാധനം കത്തി. ഓക്കെ, കത്തി ഇതാകെ പ്രശ്നമാവുമെന്ന് പറഞ്ഞപ്പോൾ ഈ സംഗതി പുൾ ഡൗൺ ചെയ്താണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് ഇവർ പറഞ്ഞ പോലെ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ ഇതിന്റെ ഫെർദർ എക്സ്പ്ലനേഷൻ, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൂടി പ്രേക്ഷകരെ അറിയിക്കാൻ മീഡിയ വൺ ബാധ്യസ്ഥരാണ്. കാരണം മീഡിയ വൺ വിശ്വസിച്ച് മീഡിയ വൺ ചാനൽ, ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാം മീഡിയ വണ്ണിന്റെ എപ്പോഴും ഇരുന്ന് കാണുന്ന ഒരാളാണ്. മീഡിയ വണ്ണിനെതിരെ ഒരു നിയമ നടപടി ഉണ്ടായ സമയത്തടക്കം ഞാൻ വീഡിയോ ഇട്ടിട്ട് മീഡിയ വണ്ണിനെ സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ്. ഓക്കെ, അപ്പം മീഡിയ വണ്ണിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഇതൊരു ടെക്നിക്കൽ ഗ്ലിച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇതൊരു മാനുവൽ എററാണ്, എറർ എന്നും പറയാൻ പറ്റില്ല, ഇതൊരു മാനുവൽ മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് എന്നല്ല, ഇതൊരു മാനുവലി സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അതിനൊരു ഇനി കൃത്യമായിട്ടുള്ള മുമ്പോട്ടുള്ള എക്സ്പ്ലനേഷൻ മീഡിയ വണ്ണ് തരണം. ഓക്കെ, അത് എനിക്കും, ഞാനൊരു മീഡിയ വൺ പ്രേക്ഷകനാണ്, എനിക്കും അത് കിട്ടണം. ഓക്കെ, കാരണം നമ്മൾ അത്രയും വിശ്വസിച്ചിട്ടാണ് ഓരോ ചാനലുകളും നമ്മളെടുത്ത് കാണുന്നത്. ഇനി ഇതിൽ ഈ ഡാൻസ് കളിച്ച് കൊട്ടിപ്പാടി വോട്ട് ചോദിച്ച ഈ വ്യക്തികൾ, ഇവരുടെ ഒരു വീഡിയോ ഉണ്ട്, അതിൽ ഇവർ കൃത്യമായ കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ കോഴിക്കോട് ഉള്ള പാർട്ടി പ്രവർത്തകരാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആവേശമാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മിക്കവാറും സമ്മേളനങ്ങൾ, പാർട്ടി വലിയ പരിപാടികൾ, സമ്മേളനങ്ങളെല്ലാം ഞങ്ങൾ പോകുന്ന ആളുകളാണ്. സ്ഥിരമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ പാട്ടുകൾ തന്നെയാണ് പാടാറ്. ഇവിടെ പുതുപ്പള്ളിയുടെ കുറച്ച് വരികൾ മാത്രം ചേർത്തുന്നുള്ളൂ. ഞങ്ങൾ സ്ഥിരമായി പാടുന്ന പാട്ടുകളാണ്. ഇത് കട്ട ചുവപ്പാണ്, ഇതിന്റെ നിറം ഇത് കട്ട കാവിയല്ല, ഇതിന്റെ നിറം കട്ട ചുവപ്പാണ്. ഇത് വളരെ ബോധപൂർവം മീഡിയാസ് ഈ രൂപത്തിലേക്ക് തെറ്റായ വാർത്ത കൊടുത്തിട്ട്, മീഡിയ വൺ ഉൾപ്പെടെ തെറ്റായ വാർത്ത കൊടുത്തിട്ട് കാണിക്കുന്ന തമ്മാടിത്തരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതികരണം ഉയർന്നതന്നെ വരണം. ഓക്കെ, കൃത്യമായ എക്സ്പ്ലനേഷൻ അവർ കൊടുത്തിട്ടുണ്ട്, അവരവരുടെ ഭാഗം കൃത്യമായി കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇനി അങ്ങോട്ട് ചർച്ച മൊത്തം പുതുപ്പള്ളി ആയിരിക്കും. ഇലക്ഷൻ വോട്ടിംഗ് റിസൾട്ട് കാര്യങ്ങൾ, എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ആരും പോയിട്ട് ഇമാതിരി സാധനങ്ങൾ കണ്ട ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയാനും വെല്ലുവിളി നടത്താനും തമ്മിൽ തല്ലാനും നിൽക്കണ്ട. രാഷ്ട്രീയക്കാർക്ക് ഒന്നും പോകാനില്ല. ഓക്കെ, പാർട്ടിക്ക് വേണ്ടിയും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയും തമ്മിലടിച്ചാൽ സ്വന്തം ജീവിതത്തിലെ റിലേഷൻഷിപ്സ് പോകും. ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടാൻ പോകണില്ല, ഒരു ബെനിഫിറ്റും. ഓക്കെ, സോ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടാലോ കിട്ടിയാലോ, ഇനിയിപ്പോൾ ഞാനിടുന്ന സാധനങ്ങൾ ആണെങ്കിൽ തന്നെ, കാരണം ഞാനാണെങ്കിലും ഇടയ്ക്ക് പാളാറുണ്ട്, ഉള്ള കാര്യം പറയാലോ, എനിക്കും പാളാറുണ്ട്, പാളാത്ത പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ടൈമിൽ നിങ്ങളത് ഒന്ന് രണ്ട് വട്ടം റീചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻ്റർനെറ്റ് എല്ലാവരും ഉണ്ട്, ഫോൺ എല്ലാവർക്കും എല്ലാത്തിനും ആക്സസ് ഉണ്ട്. രണ്ട് മൂന്ന് ചാനലൊക്കെ എടുത്തു നോക്കി കൃത്യമായ ഇൻഫർമേഷൻ ആണെന്നുള്ളത് സ്വന്തം സെൽഫ് ഓഡിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളുടേതായ പെർസ്പെക്റ്റീവ് ഉരുത്തിരിഞ്ഞെടുത്തിട്ട്
ഇന്നിട്ട് വലിയ വലിയവരായിട്ട് ഡിബേറ്റിന് പോവാം, ഹെൽത്തി ഡിബേറ്റിന്. ഓക്കെ, കയ്യാങ്കളിക്കൊക്കെ പോയാൽ ലൈഫ് പോവും.